നമസ്കാരം മന്ത്രിമാരടക്കം പതിനൊന്ന് എം എൽ എ മാർ പാർട്ടി വിട്ടുപോയ വാർത്തകൾക്കിടയിൽ നമ്മളിൽ പലർക്കും മനസ്സിൽ ഒരു സംശയമുണ്ടായിരിക്കും ഉത്തർപ്രദേശ് ബി ജെ പി നേടുമോ എന്ന് പക്ഷെ ഒരാശങ്കയും വേണ്ട മുന്നൂറിലധികം സീറ്റുകൾ നേടി ബി ജെ പി അധികാരത്തിൽ തിരിച്ചെത്തുക തന്നെ ചെയ്യും അക്കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട അങ്ങനെ തറപ്പിച്ചു പറയാൻ ചില കാരണങ്ങളുമുണ്ട് അതിലൊന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ കണ്ട ഒരു കാഴ്ചയാണ് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ബി ജെ പിയുടെ രാഷ്ട്രീയ ചാണക്യൻ ശ്രീ അമിത് പടിഞ്ഞാറൻ യു പിയിൽ വീട് വീടാന്തരം കയറി വോട്ടർമാരോട് വോട്ട് അഭ്യർത്ഥിക്കുന്ന കാഴ്ച സ്ഥാനാർത്ഥി അഭ്യർത്ഥനയുമായി ഒരു ബൂത്ത് തല പ്രവർത്തകനെ പോലെ അദ്ദേഹം വോട്ട് അഭ്യർത്ഥിക്കുന്ന കാഴ്ച സത്യത്തിൽ പല നേതാക്കൾക്കും ഒരു പാഠം തന്നെയാണ് ജാട്ട് വിഭാഗത്തിലെ നേതാക്കളുമായി അദ്ദേഹം വിജയകരമായ കൂടിക്കാഴ്ചകൾ നടത്തി മൊത്തത്തിൽ അമിത്ഷായുടെ യു പി സാന്നിധ്യം തന്നെ പാർട്ടി കേന്ദ്രങ്ങൾക്ക് വലിയ ഉണർവാണ് നൽകിയത് കാരണം രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ നിന്ന് പരമാവധി സീറ്റ് നേടുക എന്ന ദൗത്യം മോദി ഏൽപ്പിച്ചത് അമിത്ഷായെ ആയിരുന്നു ഒട്ടും ശോഭനമായിരുന്നില്ല യു അന്ന് ബി അവസ്ഥ പന്ത്രണ്ട് വർഷത്തിലേറെയായി പാർട്ടി പഞ്ചായത്ത് താലൂക്ക് ജില്ലാതല തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിരുന്നില്ല സംഘടനാ സംവിധാനങ്ങൾ ദുർബലമായിരുന്നു ഉയർത്തി കാണിക്കാൻ ഒരു നേതാവില്ലായിരുന്നു രണ്ടോ മൂന്നോ സീറ്റുകൾ പോലും നേടാൻ കഴിയാത്ത നിലയിലായിരുന്നു പാർട്ടി ജാതി രാഷ്ട്രീയം അതിന്റെ മൂർധന്യ അവസ്ഥയിലായിരുന്നു പക്ഷെ സംസ്ഥാനത്തിന്റെ പിന്നോക്കാവസ്ഥയും ജാതിരാഷ്ട്രീയത്തിന്റെ നിരർത്ഥതയും ജനങ്ങളെ ബോധ്യപ്പെടുത്തി സ്വത്വരാഷ്ട്രീയം എന്ന പേരിൽ സംസ്ഥാനത്ത് തഴച്ചു വളർന്നിരുന്ന ജാതിരാഷ്ട്രീയത്തെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് വേരോടെ പിഴുതെറിഞ്ഞ നേതാവാണ് അമിത് സംസ്ഥാനത്തുള്ള ആകെ എൺപത് സീറ്റുകളിൽ എഴുപത്തിമൂന്നും അദ്ദേഹം ബി ജെ പിക്ക് നേടിക്കൊടുത്തു പിന്നീട് അങ്ങോട്ട് യു പിയിൽ ബി ജെ പിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല അതെ അമിത്ഷായുടെ യു പിയിലെ സാന്നിധ്യം ഒരു ചെറിയ കാര്യമല്ല കഴിഞ്ഞ കാല തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് ബി ജെ പിക്ക് അനുകൂല ഘടകങ്ങൾ ഏറെ ഉണ്ടുതാനും സംസ്ഥാനത്ത് ശക്തനായ ഒരു നേതാവിനെ ഇന്ന് പാർട്ടിക്കുണ്ട് ഉയർത്തി കാണിക്കാനുണ്ട് സംസ്ഥാനത്തിന്റെ ക്രമസമാധാനവും ആരോഗ്യരംഗവും ഉൾപ്പെടെ സർവോത്മുഖമായ വികസനത്തിന്റെ നായകൻ യോഗി ആദിത്യനാഥെന്ന് സംസ്ഥാന ബി ജെ പിയുടെ ജനകീയ മുഖമാണ് സംസ്ഥാനത്തിന്റെ നൂറ്റാണ്ടുകളായുള്ള ദുഃഖമായ അയോധ്യയിൽ ഇന്ന് മണി മകുടങ്ങൾ ഉയരുന്നു കാശി ഗംഗാഘട്ടുകളും അതിന്റെ പൂർവ്വകാല പ്രൗഢി വീണ്ടെടുത്തു കഴിഞ്ഞു പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരണാസി ലോകോത്തര നഗരമായി മാറിക്കഴിഞ്ഞു റെയിൽവേ സ്റ്റേഷനുകളും മെഡിക്കൽ കോളേജുകളും റോഡുകളും പാലങ്ങളും പാവങ്ങൾക്കുള്ള സൗജന്യ ഭവനങ്ങളും സംസ്ഥാനത്തെങ്ങും ഉയരുകയാണ് ഇതെല്ലാം ബി ജെ പിക്ക് അനുകൂലമായ ഘടകങ്ങൾ തന്നെയാണ് ജാതീയത ഒരൽപം ചർച്ചാ വിഷയമാക്കാൻ സാധിച്ചു എന്നത് മാത്രമാണ് സമാജ്വാദി പാർട്ടിക്കും രാഹുൽ ഗാന്ധിക്കും ചെയ്യാൻ കഴിഞ്ഞത് പക്ഷേ അതും അമിത്ഷായുടെ വരവോടെ തകർന്നടിഞ്ഞു വിജയക്കൂടി പ്രാർത്ഥിക്കുന്ന ആ ദിവസത്തിനായി ഓരോ പ്രവർത്തകരും കോവിഡ് വ്യാപനത്തിനിടയിലും അധ്വാനിക്കുന്നു ഒരു സംസ്ഥാനത്തിന്റെ മാത്രമല്ല ഈ രാഷ്ട്രത്തിന്റെ തന്നെ ശോഭന ഭാവിക്കായി